ഹലോ ഒരു വൺ ഇൻ്റർനെറ്റ് മുഴുവൻ ഇപ്പോൾ ഏത്തർ റിസ്തേടെ റിവ്യൂസ് നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ നമുക്കതെല്ലാം എവിടെ നിന്നാണ് തുടങ്ങിയതെന്നുള്ളത് നോക്കാം നമുക്കൊരു പത്ത് വർഷം പുറകോട്ട് പോകാം രണ്ടായിരത്തി പതിമൂന്നിൽ രണ്ട് യുവ സംരംഭകർ തരുൺ മേത്തയും സ്വപ്നിൽ ജെയ്നും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ കമ്പനി തുടങ്ങാനായിട്ട് തീരുമാനിക്കുന്നു പിന്നീട് വർഷങ്ങളുടെ പ്രയത്നം ഒട്ടനവധി പരീക്ഷണങ്ങൾ ഒട്ടനവധി പ്രോട്ടോടൈപ്പുകൾക്ക് ശേഷം അവർ ഈ ഏത്തർ ഫോർ ഫിഫ്റ്റി എന്ന് പറയുന്ന ഒരു ഫോമിൽ കണ്ടുപിടിക്കുന്നു പിന്നീട് നമുക്ക് കാണാം ഫ്ലിപ്കാർട്ടും ഹീറോയും പോലുള്ള വലിയ കമ്പനികൾ ഇതിൽ ഇൻവെസ്റ്റ് പിന്നീടുള്ള ഒരു ദശാബ്ദത്തോളം അവര് ഇന്ത്യൻ വിപണിയിൽ അവരുടേതായ സ്ഥാനം ഉണ്ടാക്കിയെടുത്തതെന്ന് നമ്മൾ കണ്ടു ആ പത്ത് വർഷം ഒന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇറക്കിയ ഒരു സ്കൂട്ടറാണ് ഫോർ ഫിഫ്റ്റി ഈ എത്ത് എഫ് ഫോർ ഫിഫ്റ്റീനായി ഡിഫ്രൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ഇതിനൊരു സ്പെഷ്യൽ കളർ കൊടുത്തു ഇന്ത്യൻ ബ്ലൂ എന്നാണ് ഈ കറിൻ്റെ പേര് ഇത് മാസ് സുബ്രഹ്മണ്യം എന്ന് പറഞ്ഞൊരു സയന്റിസ്റ്റ് ടു തൗസൻഡ് നയനിൽ ഓർഗോൺ യൂണിവേഴ്സിറ്റിയിൽ വെച്ച് ഡെവലപ്പ് ചെയ്തൊരു കളറാണ് കുറേ വർഷത്തിന് ശേഷമാണ് ഒരു പുതിയൊരു ബ്ലൂ പിഗ്മെൻറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അതൊന്ന് ഓണർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവർ ഈ ഒരു പുതിയ ഒരു കളർ കൊടുത്തത് ആൻഡ് അതിനൊരു കോൺട്രാസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് അവരൊരു ബ്രൈറ്റ് ലൂറിഡ് ഓറഞ്ചും കൂടി കൊടുത്തു കോൺട്രാസ്റ്റിംഗ് എലിമെൻറ്റ്സ് ആയിട്ട് വീലുമലും ഇവിടെ സൈഡിലുള്ള ബാജസിലും ഒക്കെ നമുക്ക് കാണാൻ പറ്റും പല സ്കൂട്ടർ കമ്പനികളും അവരുടെ ഫ്രെയിമും ഷാസിയൊക്കെ ഒരു ട്യൂബ് ഷാസി ആയിരിക്കും വളരെ സിമ്പിൾ ആയിട്ടൊരു എലമെൻറ്റ് ആയിരിക്കും അത് അവർ ഹൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പലപ്പോഴും ബോഡി പാനൽസ് ഉപയോഗിക്കുന്നത് നമുക്ക് തോന്നുന്നു പക്ഷേ എത്ര എന്നും അവരുടെ ഷാസിയുടെ കാര്യത്തിൽ വളരെ പ്രൗഡായിരുന്നു ഇവരൊരു അലൂമിനിയം ഷാസി ഉണ്ടാക്കി ആൻഡ് ഇവരി എല്ലായിടത്തും ഡിസ്പ്ലേ ചെയ്പ്പോൾ അവരുടെ ഷോറൂമിലൊക്കെ ഒക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാണാൻ പറ്റും അവിടെ ഒരു നീക്കശേഷി അവർ കീപ്പ് ചെയ്തുണ്ടാവും അത് നമുക്ക് ആ ഒരു സ്കൂട്ടറിൻ്റെ കൺസ്ട്രക്ഷൻ എത്രത്തോളം ആണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവർ ചെയ്താണ് ഞാനൊരു അഞ്ചാറ് വർഷം മുന്നിൽ ഇത് കാണുമ്പോൾ ഈ വസ് ടോട്ടലി ബ്ലോണവേ അത്രയും ഡീറ്റെയിൽ ഈ സ്കൂട്ടറിൻ്റെ അകത്തുണ്ടെന്നുള്ളത് എത്ര വിചാരിച്ച് നമ്മളിതിങ്ങനെ അകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് കാര്യമില്ല നമുക്കിത് പുറത്ത് കാണിക്കണം എന്നുള്ളത് അപ്പോൾ അതുകൊണ്ട് അവർ ഈ വണ്ടിക്ക് ഒരു ട്രാൻസ്പെറൻറ്റ് സൈഡ് പാനൽ കൊടുത്തു അതിൻ്റെ ഉള്ളിൽ കൂടെ നമുക്ക് കാണാൻ പറ്റും ഉള്ളിലുള്ള ഓറഞ്ച് ഫ്രെയിം ഇവിടെ ഓൾമോസ്റ്റ് വിസിബിൾ ആണ് എനിക്കത് കാണുമ്പോൾ പഞ്ചാബി വെച്ചിട്ട് രമണ ഓർമ്മ വന്നത് കാരണം ആ ഗുസ്തിയുടെ ഒരു സീനിലെ രമണൻ ഉള്ളിലേക്ക് വെള്ളടിച്ച് കാണുന്ന ഒരു നീല ചുബ് ഇട്ടിണ്ട് അതിൻ്റെ ഉള്ളിൽ ഓറഞ്ച് ബനിയൻ ഇട്ടിട്ടുണ്ട് ഏതാണ്ട് അതുപോലെ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ ഉള്ളിലുള്ള ഓറഞ്ച് ഫ്രൈ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ പറഞ്ഞു ഏത്ര ആദ്യമായിട്ടല്ല ട്രാൻസ്പെറൻറ്റ് പാനൽ യൂസ് ചെയ്യുന്ന മുന്നേ ഒരു ഡാർക്ക് ടിൻ്റെ പോലത്തെ ഒരു പാനിൽ ഒരു സ്പെഷ്യലൈസേഷൻ വേർഷൻ ആയിട്ട് ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു മുന്നേ ട്രാൻസ്ലൂസൻ്റായിരുന്നു ഇപ്പോൾ കുറച്ചും കൂടി ട്രാൻസ്പെറൻ്റ് ആണ് ഇതിനൊരു ഉള്ള ഇതിൻ്റെ ഉള്ളിൽ ചെറുതായിട്ട് പൊടിയൊക്കെ കയറുന്നുണ്ട് അപ്പോൾ ഈ ഒരു ക്ലാരിറ്റി കുറച്ചുകഴിഞ്ഞു ഉണ്ടാവുക എന്നുള്ളതാണ് അപ്പോൾ ഇടയ്ക്ക് ക്ലീൻ ചെയ്യേണ്ടി വരും നമുക്കിവിടെ ഒരു ടെൻ ഇയേഴ്സ് ഓഫ് എത്തർ എന്നുള്ളതിൻ്റെ ഒരു ലോഗോ കാണാം നമ്മൾ വളരെ സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ കാണുകയുള്ളൂ ഞാൻ ഈ ടു വീലർ ഇൻഡസ്ട്രി അത്ര ഫോളോ ചെയ്യാറില്ലെങ്കിലും ഐ ഹാവ് ഹ്യൂജ് റെസ്പെക്ട് ഫോർ എ കമ്പനിയിലേക്ക് ഏത്തർ അവർ വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നു എന്നും പറഞ്ഞിട്ട് ഓൾ ഔട്ട് അങ്ങനെ ഇറങ്ങാൻ നിന്നില്ല ഇന്ന് നമ്മൾ സ്കൂട്ടർ ഉണ്ടാക്കും നാളെ നമ്മൾ ഒരു മില്യൺ സ്കൂട്ടർ ഉണ്ടാക്കും മറ്റന്നാൾ നമ്മൾ കാർ ഉണ്ടാക്കും അങ്ങനത്തെ പ്രഖ്യാപനങ്ങളൊന്നും ചെയ്തിട്ടില്ല ദ ജസ്റ്റ് ഫോക്കസ്ഡ് ഓൺ ദർ ജോബ് വിച്ച് ഇസ് ടു മേക്ക് സ്കൂട്ടേഴ്സ് ഈ ഏത്തറിൻ്റെ ഒരു കമ്മിറ്റ്മെൻറ്റ് പറയാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്റ്റോറി പറയാം ഈ തുടക്കത്തിൽ ഇവരിത് വേറെ മാർക്കറ്റസിലൊന്നും നിൽക്കില്ലായിരുന്നു ആകെ ബാംഗ്ലൂർ മാത്രമേ ഇത് അവൈലബിൾ ആയിരുന്നുള്ളൂ അപ്പോൾ ജെ ഡി ചെന്നൈയിലേക്കൊരു ഏത്ര മേടിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവർ പറഞ്ഞു ഇല്ല നമ്മളിപ്പോൾ ചെന്നൈയിൽ സെൽ ചെയ്യുന്നില്ല കുഴപ്പമില്ല നമ്മൾ ബാംഗ്ലൂരിൽ ബാംഗ്ലൂർ ഒന്ന് എന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു അതിൻ്റെ അല്ല ഞങ്ങൾ ഈ വണ്ടി ടെസ്റ്റിംഗ് മുഴുവൻ നടത്തിയത് ബാംഗ്ലൂർത്തെ ക്ലൈമറ്റിന് വേണ്ടിയിട്ടാണ് അപ്പോൾ ചെന്നൈയിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ അവിടുത്തെ ക്ലൈമറ്റ് ഒക്കെ ഡിഫറൻ്റ് ആയി കൂടി ചൂടുള്ള ക്ലൈമറ്റ് ആയതുകൊണ്ട് ചിലപ്പോൾ ഈ ബാറ്ററി ഒപ്റ്റിമൽ രീതിയിൽ പെർഫോം ചെയ്യണം എന്നില്ല അത് നമ്മൾ ടെസ്റ്റ് ചെയ്യാത്തത് നെക്സ്റ്റ് ഇയർ നമുക്ക് അവൈലബിൾ ആവും ചെന്നൈയിൽ അപ്പോൾ അന്നേരം അഞ്ചാം മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുഴപ്പമില്ല ആ റിസ്ക് നമ്മളെടുത്തോളാന്ന് പറഞ്ഞപ്പോഴും അവർ പറഞ്ഞു അല്ല അങ്ങനെയല്ല ഞങ്ങൾക്കതൊന്ന് ഉറപ്പുവരുത്തിയിട്ടാണ് നിങ്ങൾക്ക് തരാൻ എന്നുള്ളത് അപ്പോൾ അതായത് ഒരു സെയിലിനേക്കാൾ കൂടുതൽ അവർക്കൊരു കസ്റ്റമറിൻ്റെ ഒരു എക്സ്പീരിയൻസിനാണ് അവർ വാല്യൂ കൊടുത്തിരുന്നത് അത് എന്നും ആ ഒരു കമ്മിറ്റ്മെൻറ്റിൽ നമുക്ക് കാണാൻ പറ്റും അവരൊരു പ്രോഡക്റ്റ് ഉണ്ടായിരുന്നുള്ളൂ ആ ഒരു പ്രോഡക്റ്റ് അവർ അഞ്ച് വർഷം കൊണ്ട് ഇങ്ങനെ റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്ത് പല പല സ്റ്റേജസ് ആയിക്കൂടെ ജെൻ വൺ ജെൻ ടു ജെൻ ത്രീ എന്നൊക്കെ പറഞ്ഞ് പല പേരിട്ട് വിളിച്ചു അതിൻ്റെതെല്ലാം ബേബി സ്റ്റെപ്സ് ആയിരുന്നു ഒരു പത്ത് ശതമാനം പവർ കൂടും പത്ത് കിലോമീറ്റർ റേഞ്ച് കൂടും പത്ത് കിലോമീറ്റർ പവർ അവർ ടോപ്പ് സ്പീഡ് കൂടും ബാറ്ററി ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ ചാർജറിൻ്റെ ലൊക്കേഷൻ മാറ്റിയിട്ടുണ്ടാവും അതിൻ്റെ ഒരു റിഫൈൻ ചെയ്ത് റിഫൈൻ ചെയ്തത് കൊണ്ടുവന്നതിൻ്റെ ഒരു കൾമിനേഷൻ നമുക്ക് വേണമെങ്കിൽ ഈ ഫോർ ഫിഫ്റ്റി എ വിളിക്കാം ദിസ് ഇസ് പീക്ക് എത്തർ ഫോർ ഫിഫ്റ്റി സീരീസിൻ്റെ അൾട്ടിമേറ്റ് ആണ് അതുകൊണ്ടാണ് അവർ അതിന് എ എന്ന് പേരിട്ടത് കടൽ തീരത്താണ് ഞാൻ നിൽക്കുന്നത് കടൽ കുറച്ച് ആണ് രമണനെ കണ്ടു കൊണ്ടാന്ന് തോന്നുന്നു ഈ എത്ര എത്രത്തോളം സക്സസ്ഫുൾ ആയിരുന്നു എന്ന് പറയാൻ വേണ്ടിയിട്ട് ഞാൻ വേറൊരു കഥ പറയാം ബാംഗ്ലൂർ തന്നെയുള്ള മറ്റൊരു സ്റ്റാർട്ടപ്പ് പേര് സിമ്പിൾ എനർജി അവരും ഇതുപോലെ എത്രണ്ടേൻ്റെ പാത പിന്തുടർന്ന് ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ടാക്കാൻ തീരുമാനിക്കുന്നു പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ ആദ്യം രണ്ട് പ്രോട്ടോടൈപ്പ് ഉണ്ടാക്കി കാണിക്കണം അപ്പോൾ അവർ നോക്കുമ്പോൾ എന്താ തൊട്ടപ്പുറത്ത് എത്ര ഇപ്പുണ്ട് എന്തിന് അതുപോലെ വരണം അത് തന്നെ എടുത്ത് നമുക്ക് രണ്ട് പ്രോട്ടോടൈപ്പ് ടൈപ്പ് ഉണ്ടാക്കിയപ്പോഴെ എന്ന് വിചാരിച്ചിട്ട് സിമ്പിൾ എനർജി എന്ത് ചെയ്തു സിമ്പിളായിട്ട് വലിയ എനർജിയൊന്നും ചിലവാക്കാണ്ട് രണ്ട് ഏത്രെടുത്തിട്ട് അതിൻ്റെ ബോഡി പാനൽസ് ഒക്കെ ഒന്ന് മാറ്റി ചെയിൻ ഡ്രൈവ് ഉള്ളത് ബെൽറ്റ് ഡ്രൈവ് ആക്കി ചെറിയ മാറ്റങ്ങളൊക്കെ സ്റ്റൈലിങ്ങിൽ അവിടെ ഇവിടെയൊക്കെ മാറ്റിയിട്ട് അവർ കൊണ്ടുവന്നാൽ അത് അവരുടെ പ്രോട്ടോ എന്നുള്ള പോലെ അവർ കാണിച്ചു അവരതിന് വലിയൊരു പ്രസ് കോൺഫറൻസ് ഒക്കെ സംഘടിപ്പിച്ച് കുറേ പേർക്ക് വിശ്വസിച്ചിരുന്നു പിന്നീട് ഇത് പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഏത്തർ സ്കൂട്ടറുകളുടെ ഈ ഡിസ്പ്ലേയിൽ ഈ വണ്ടിയുടെ രജിസ്ട്രേഷൻ നമ്പർ കാണിക്കും അപ്പോൾ അവരുടെ തന്നെ ഒരു പ്രോഡക്റ്റ് വീഡിയോയിൽ അവരെടുത്തപ്പോൾ അവരത് ശ്രദ്ധിച്ചില്ല നമ്മൾ ആ നമ്പർ കൊണ്ട് വാഹനത്തിൽ അടിച്ചാൽ നമുക്ക് കാണാൻ പറ്റും അത് ഏത്തർ ഫോർ ഫിഫ്റ്റി ആണെന്നുള്ളത് ഓഫ് കോഴ്സ് ഈ സംഭവത്തിനെ പറ്റി പ്രതികരിക്കാനോ പറ്റി ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കാനൊന്നും ഇത്ര നിന്നില്ല നമ്മളവരെ കോൺടാക്ട് ചെയ്തപ്പോഴും നോക്കമെൻസ് എന്നുള്ള രീതിയിലാണ് അവർ അതിനെ ഹാൻഡിൽ ചെയ്തത് നമുക്ക് ആ ഒരു മെച്യൂരിറ്റി നമ്മൾ എത്ര ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും കാണാൻ പറ്റും അവരുടെ കോമ്പറ്റീഷനെ പറ്റി മോശം പറയാറില്ല അവർ ഒരിക്കലും ഹീറ്റഡ് ആർഗ്യുമെൻ്റ്സിലൊന്നും പങ്കെടുക്കാറില്ല ദ ജസ്റ്റ് ഫോക്കസ് ഓൺ മേക്കിംഗ് ദയ പ്രോഡക്റ്റ് ബെറ്റർ വേണ്ടിയിട്ട് അവർ ഇൻ ഹൗസ് ആയിട്ട് ഏറ്റവും ബെസ്റ്റ് കമ്പോൺസ് ഡെവലപ്പ് ചെയ്യും ആൻഡ് അവർക്കിനി ഇല്ലാത്ത കമ്പോൺസ് ആണെങ്കിൽ അവർ ടയേഴ്സ് ഇപ്പോൾ ബെൽറ്റ് അങ്ങനത്തെ ഒക്കെ ആണെങ്കിൽ അവർ പുറത്തൊന്നും ഏറ്റവും ബെസ്റ്റ് സപ്ലയറുടെ അടുത്തൊന്ന് അവർ സോഴ്സ് ചെയ്യും ഇത് പല പട്ടികൾക്കും ഇഷ്ടമല്ല പട്ടികൾ ഞാൻ ഉദ്ദേശിച്ച ശരിക്കും പട്ടികളാണ് നമ്മൾ ഈ സ്കൂട്ടർ ഓടിച്ചു പോകുന്ന സമയത്ത് വഴിയിലെ പട്ടികൾക്കൊക്കെ ഇതിൻ്റെ ഒരു ബെൽറ്റ് ഡ്രൈവിന് ഒരു ക്യാരക്ടറിറ്റിക് സൗണ്ട് അതൊരു ഹൈ പിച്ച്ഡ്ഡ് വൈനാണ് എനിക്കോ പട്ടികൾക്ക് അത് കേൾക്കുമ്പോൾ ഒരു ഇറിറ്റേഷൻ ഉണ്ടാകുന്നുണ്ട് മിക്കവാറും പട്ടികളൊക്കെ നമ്മൾ ഓടിച്ചിടും കഴിഞ്ഞ വർഷം ഞാനൊരു ചെറിയ റോട്ടികൾ ഓടിച്ചു പോയപ്പോൾ കുറേ പട്ടികൾ അവിടെ കൂടി ഇപ്പം ഉണ്ടായിരുന്നു അതിൽ രൂമ എൻ്റെ പിന്നെ ഓടാൻ തുടങ്ങി വാർപ്ലസ് മോഡ് ഉള്ളതുകൊണ്ട് മാത്രം കട്ടി രക്ഷപ്പെട്ടു എന്താണ് വാർപ്ലസ് എന്ന് പറയാം ഏത്തർ ഫോർ ഫിഫ്റ്റിയിൽ അവർ പെർഫോമൻസ് ഒന്നും കൂടി ഒന്ന് ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട് എഗയിൻ ഏത്രയതുകൊണ്ട് വലിയ ക്ലെയിംസ് ഒന്നുമില്ല ആപ്പിൾ പറയുന്ന പോലെ ടെൻ പെർസെൻറ്റ് ബെറ്റർ എന്ന് മാത്രമേ അവർ പറയുന്നുള്ളൂ അപ്പോൾ ഈ മോട്ടറിനെ ഒന്നും കൂടി ഒന്ന് പുഷ് ചെയ്തിട്ടുണ്ട് ബാറ്ററി ഒക്കെ ഒന്നുകൂടി ഒന്ന് ഒപ്റ്റിമൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ മോട്ടർ ഇപ്പോൾ സെവൻ കിലോ വാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് അതായത് നയൻ പോയിൻറ്റ് ഫോർ ഹോൾസ് പെർ ഓളം ട്വൻറ്റി സിക്സ് എൻ എം ടോർക്കുണ്ട് സീറോ ടു ഫോർട്ടി മുന്നേ ത്രീ പോയിന്റ് ത്രീ സെക്കൻസ് ആയിരുന്നു ഇപ്പോൾ ടു പോയിന്റ് നയൻ സെക്കൻഡ്സ് ആയിട്ടുണ്ട് ടോപ്പ് സ്പീഡ് ഹൺഡ്രഡ് കിലോമീറ്റർ പെർ ഹവർ ആയിട്ടുണ്ട് നമുക്ക് ആ അഡീഷണൽ പെർഫോമൻസ് ഫീൽ ചെയ്യും ആക്ച്വലി നല്ല എക്സ്പ്രേഷനിൽ ഒരു എക്സ്ട്രാ ഒരു കിക്ക് ഉള്ള പോലെ ഉണ്ട് ഞാനതൊന്ന് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരു ഫോർ ഫിഫ്റ്റി കൂടി കഴിഞ്ഞ് വെച്ച് ഓടിച്ച് നോക്കി ഇറ്റ് ഫീൽസ് സിഗ്നിഫിക്കൻലി ഫാസ്റ്റർ നമുക്കതൊരു ബേസ്റ്റ് ഓഫ് ആക്സ്പ്രേഷൻ നമുക്ക് തരുന്നുണ്ട് വാ പ്ലസ് മോഡിനെ സിഗ്നിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ നല്ലൊരു പുതിയൊരു ഗ്രാഫിക്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ആകൊരു ഡ്രോ ഉള്ളത് നമുക്ക് ഫുൾ ടൈം വാ പ്ലസിൻ്റെ പെർഫോമൻസ് കിട്ടൂല നമ്മൾ കുറേ പ്രാവശ്യം വാ പ്ലസ്സിലൊക്കെ ഇപ്പോൾ ഹൈവേയിലൊക്കെ ഭയങ്കര ഫാസ്റ്റായിട്ട് ഓടിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് സ്ലോ ചെയ്ത് വല്ലതല്ല ഒരിനെ കോട്ടയക്കുന്ന സമയത്തായിരിക്കും നമുക്ക് വാ പ്ലസിൻ്റെ ഫുൾ പെർഫോമൻസ് കിട്ടുന്നില്ല എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അന്നേരം ഒരു റൈഡിൻ്റെ ഒരു സ്പോട്ടിൻ്റെ ഇടയിലുള്ള ഒരു പെർഫോമൻസ് നമുക്ക് കിട്ടുന്നുള്ളൂ കുറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ പെർഫോമൻസ് റിസ്റ്റോർ ചെയ്യപ്പെടും ഞാൻ ഫുൾ ടൈം വാ പ്ലസിലാണ് ഓടിക്കണം കാരണം എനിക്കധികം ഡിസ്റ്റൻസ് ഒന്നും ഓടിക്കാനില്ലെന്നുള്ള വെച്ചിട്ടും അപ്പോൾ ആ പെർഫോമൻസ് ഉള്ള സമയം എൻജോയ് ചെയ്യാന്നുള്ള രീതിയിൽ ഞാനങ്ങനെ നമുക്കപ്പോൾ റേഞ്ച് കാണാൻ പറ്റും ബാക്കി മോഡുകൾ അതായത് ഈക്കോ റൈഡ് സ്പോട്ട് മുതലായ മോഡിലൊക്കെ ഉള്ളതിലും കുറച്ചുകൂടി റേഞ്ച് കുറവാണ് പക്ഷേ ഈ ഏത്തറിൻ്റെ റേഞ്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ആക്കുറേറ്റാണ് ഇപ്പോൾ ഞാനൊരു ദിവസം ഹൺഡ്രഡ് പേഴ്സൻറ്റ് ചാർജ് ചെയ്തപ്പോൾ അത് സെവൻറ്റി സെവൻ കിലോമീറ്റേഴ്സ് ആണ് വാ പ്ലസ് മോഡിൽ കാണിച്ചിരുന്നത് അത് തലേ ദിവസം ഓടിക്കലിൻ്റെ ഒരു രീതി വെച്ചിട്ടാണ് അത് സെവൻറ്റി സെവൻ പ്രഡിക്ട് ചെയ്തിരുന്നത് ഞാൻ സിക്സ്റ്റി പോയിന്റ് ഫൈവ് കിലോമീറ്റേഴ്സ് ഓടിച്ചു കഴിഞ്ഞാൽ തിരിച്ച് വന്നപ്പോൾ പതിനാറ് കിലോമീറ്റർ അതിൽ റേഞ്ച് റിമൈനിങ് കാണിച്ചിരുന്നു അപ്പോൾ എത്ര എങ്ങനെ അറിയാം ഞാൻ അത്രയും നേരം വാർ പ്ലസിൽ തന്നെയാണ് ഓടിക്കുക അല്ലെങ്കിൽ റേഞ്ച് ഇത്രയാണ് കൺസ്യൂം ചെയ്യുക എന്നുള്ളത് എങ്ങനെ നേരത്തെ പ്രിഡിക്ട് ചെയ്തു എന്നുള്ള എനിക്ക് എപ്പോഴും അത്ഭുതമാണ് ഇതിൻ്റെ മാക്സിമം റേഞ്ച് ആസ് ടെസ്റ്റഡ് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ കിലോമീറ്റേഴ്സ് ആണ് ആൻഡ് ഈ റേഞ്ച് കൂട്ടാനും നമ്മുടെ റൈഡിങ് എക്സ്പീരിയൻസ് ഒന്ന് ബെറ്റർ ആക്കാനും വേണ്ടിയിട്ട് എത്ര ഇതിലൊരു പുതിയൊരു സിസ്റ്റം കൊണ്ടുണ്ട് മാജിക് ട്വിസ്റ്റ് എന്നാണ് അവർ വിളിക്കുന്നത് ബേസിക്കലി ഒരു റീജനറേറ്റീവ് ബ്രേക്കിംഗ് ആണ് നമുക്ക് ഈ ത്രോട്ടിൽ ഒരു ഫിഫ്റ്റീൻ ഡിഗ്രീസ് ഓപ്പോസിറ്റ് കൂടി റൊട്ടേറ്റ് ചെയ്യാൻ പറ്റും ഓലൊക്കെ നമ്മൾ കണ്ടുപോലത്തെ ഒരു സിസ്റ്റമാണ് പക്ഷേ ഇതിൻ്റെ കാലിബറേഷൻ ഒക്കെ കുറേയും കൂടി നാച്ചുറലാണ് അപ്പോൾ നമുക്ക് സ്ലോ ഡൗൺ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് ഫിസിക്കൽ ബ്രേക്ക്സ് വേണ്ട അത് തന്നെ യൂസ് ചെയ്യാം എന്നുള്ളതാണ് ഏത് പറയുന്നത് ഞാൻ തുടക്കത്തിൽ കേട്ടപ്പോൾ ഇതൊരു ഗിമ്മിക്കായിരിക്കും എന്ന് വിചാരിച്ചത് പക്ഷേ വെന്യൂ യൂസ് ചെയ്ത് നമ്മൾക്ക് അത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും അതിൻ്റെ കാലിബ്രേഷൻ വളരെ അടിപൊളിയാണ് അത് ഭയങ്കര നാച്ചുറലായിട്ട് തോന്നും ഇപ്പോൾ ഇലക്ട്രിക് കാഴ്സിൽ നമ്മൾ വൺ പെഡൽ ഡ്രൈവിങ് ഒക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ അത് കാഴ്സിൽ അക്കോബ്ലിഷ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ് കാരണം അവർക്ക് വേണമെങ്കിൽ ആ ഒരു മോട്ടറിൻ്റെ റീജൻ തീരണ പോയതിൽ അവർക്ക് നേരെ മെക്കാനിക്കൽ ബ്രേക്ക്സ് ഇലക്ട്രിക് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാം ഇ ബ്രേക്ക്സ് ആണ് അപ്പോൾ അതുകൊണ്ട് അവർക്ക് അത് വേണമെങ്കിൽ ഇലക്ട്രോണിക്കൽ ഓപ്പറേറ്റ് ചെയ്ത് വണ്ടീനെ സ്ലോ ഡൗൺ ചെയ്യാം നമുക്കത് കസിസ്റ്റൻ്റ് ആയിട്ട് ഫീൽ ചെയ്യും പക്ഷെ ഒരു സ്കൂട്ടർ വിത്തിൻ എ ബഡ്ജറ്റ് ബിൽഡ് ചെയ്തേക്കൊണ്ട് ഇതിന് ഇലക്ട്രോണിക് ബ്രേക്ക്സും അങ്ങനത്തെ സാധനങ്ങളൊന്നും കൊടുക്കാൻ പറ്റില്ല സോ അപ്പം നമുക്ക് ആ മോട്ടറിൻ്റെ റീജൻ കാൽക്കുലേഷൻ ജസ്റ്റ് ബി വെരി ആക്കുറേറ്റ് അത് വളരെ നല്ല രീതിയിൽ കാലിബ്രേറ്റ് ചെയ്യാൻ വർഷങ്ങൾ വർഷങ്ങളെടുത്തു എന്നാണ് ഏത് പറയുന്നത് ബട്ട് ഇറ്റ് ഫീൽസ് നാച്ചുറൽ വെൻ യു റൈഡ് ഇറ്റ് നമുക്ക് അതിനോട് യൂസ്ഡ് ആവും ഏത്ര പറയുന്നത് ഒരു സെവൻറ്റി ഫൈവ് പേഴ്സൻറ്റ് സിനാറിയോലും നമുക്ക് ബ്രേക്സ് യൂസ് ചെയ്യേണ്ടി വരില്ല എന്നാണ് പറയുന്നത് ശരിയാണ് കാരണം നമുക്കൊരു ടൗണിലൊക്കെ ഓടിക്കുന്ന സമയത്ത് നമ്മൾ അഗ്രസീവായിട്ടല്ല ഓടിക്കണമെന്നുണ്ടെങ്കിൽ യു ഡോൺ ഹാവ് ടു ടച്ച് ദ ബ്രേക്സ് അറ്റ് ഓൾ നമുക്ക് ഈ ഒരു സംഭവം തന്നെ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും നമുക്ക് എവിടെ നിൽക്കും എന്നുള്ളതിൻ്റെ കുറച്ച് കഴിയുമ്പോഴേ ഐഡിയ വരും അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് ഈ ത്രോട്ടിലിൻ്റെ ട്വിസ്റ്റ് നമുക്ക് കൺട്രോൾ ചെയ്ത് നമുക്ക് ആ ഒരു പോയിന്റിൽ തന്നെ കൊണ്ട് നമുക്ക് ആയിട്ട് നിർത്താൻ പറ്റും കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ ആയിട്ട് ജഡ്ജ് ചെയ്യും ഇതിന് തന്നെ രണ്ട് മോഡും കൊടുത്തിട്ടുണ്ട് ഈ അകത്ത് നമുക്ക് റീജൻ്റെ ലെവൽസ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും ഡിസ്പ്ലേയും നമ്മൾ കുറേ കാലം കഴിഞ്ഞിട്ട് ഒരു ആണ് കാണുന്നത് ഇല്ല ഗ്രാഫിക്സ് ഒക്കെ എൻറ്റെയർലി ന്യൂ ആണ് ഇപ്പോൾ ആൻഡ്രോയിഡ് ബേസ്ഡ് സിസ്റ്റം ആണ് ഒറിജിനലി ലിനക്സ് ബേസ്ഡ് ആയിരുന്നു പക്ഷേ ഇതിൽ അത്യാവശ്യം ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ സ്കൂട്ടറിൽ ടയർ പ്രഷർ മോണിറ്ററിംഗ് ഒക്കെ സ്റ്റാൻഡേർഡ് ആണ് അപ്പോൾ അതുകൊണ്ട് ആ ടയർ പ്രഷേഴ്സ് നമുക്ക് കാണിക്കും അതുപോലെ നാവികേഷൻ ഉണ്ട് ആൻഡ് ഇതിൻ്റെ ഗ്രാഫിക്സ് എല്ലാം ഈ സ്കൂട്ടറിന് വേണ്ടിയിട്ട് ആണ് പിന്നെ ഒരു വലിയ ഡിഫറൻസ് ഉണ്ടായിരുന്നത് ഇറങ്ങിയ സമയത്ത് ആദ്യമായിട്ട് ബെൽറ്റ് ഡ്രൈവിന് ഒരു കവർ വന്നത് ഒരു എൻക്ലോസ്ഡ് ബെൽറ്റ് ഡ്രൈവ് കൊടുത്തത് എപ്പിക്സിലാണ് അതിപ്പോൾ പിന്നീട് മറ്റു മോഡൽസിലേക്ക് എക്സ്റ്റൻഡ് ചെയ്തിട്ടുണ്ട് വേറൊരു മാറ്റം ഈ ബാക്കിലുള്ളത് നമുക്ക് ഈ എത്തർന്നുള്ള റൈറ്റിംഗ് ഇപ്പോൾ കുറച്ച് എംബോസ്ഡ് ആയിട്ടുള്ള പോലത്തെ ലെറ്റേഴ്സാണ് മുന്നേ എൻഗ്രേഡ് ആയിട്ടുള്ളിൽ റിസർച്ച്ഡ് ആയിട്ടായിരുന്നു ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഡിസൈൻ ഇത്രയും കൊല്ലം കഴിഞ്ഞിട്ടും ഒന്നും മാറിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇതിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്ന കുറേ ബിറ്റ്സ് ഉണ്ട് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ സൈഡ് സ്റ്റാൻഡ് അത് വളരെ വെൽ ഡിസൈൻഡ് ആണ് നമുക്ക് അതിൻ്റെ ഫ്രെയിമിലോട്ട് അത് ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്ന രീതിയൊക്കെ വളരെ ഇഷ്ടമാവും ആ ഒരു കുഴപ്പം നമുക്ക് സ്റ്റാന്റിൽ ഇട്ട് വെക്കണ സമയത്ത് ഇത് കുറച്ച് കൂടുതൽ ചെരിഞ്ഞിരിക്കേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കാണുമ്പോൾ ഒരു പേടിയൊന്നും ഒന്നും മറിഞ്ഞ് വീണിട്ടൊന്നും അപ്പോൾ അതുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല ഇനി മറിഞ്ഞ് വീണാൽ തന്നെ ഇവർ ഇതിൻ്റെ ഒരു ഡിസൈനിലൊരു കാര്യം ഇൻറ്റഗ്രേറ്റ് ചെയ്തേക്കുന്നത് ഈ ഒരു പാനലാണ് ഇത് ഏപ്രണ് പുറത്തിരിക്കുന്ന ഒരു പ്രൊട്ടക്റ്റീവ് പാനൽ പോലെയാണ് അപ്പോൾ നമ്മൾ സ്കഫ്സും സ്ക്രാച്ചസ് ഉണ്ടെങ്കിൽ മിക്കവാറും ഇതുമായി തന്നെ വരുവുള്ളൂ ഒറിജിനൽ ഏപ്രണന്മാ വലിയ പാനൽമേ ഡാമേജ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് വീഴുന്ന ഭാഗത്ത് അവരിങ്ങനെ സെപ്പറേറ്റ് പാനിൽ കൊടുത്തേക്കണത് ഇത് റീപ്ലേസ് ചെയ്യാൻ ഈസിയാണ് കമ്പാരിറ്റീവ്ലി ചീപ്പാണ് അപ്പം അതുകൊണ്ട് അങ്ങനെ ഒരു എലമെന്റ് അവർ കൊടുത്തിട്ടുണ്ട് ബാക്കിയുള്ള ഡിസൈനിൽ വേറെ വ്യത്യാസമൊന്നുമില്ല ഫ്രണ്ടിന്റെ ആ യൂഷ്വലി പോയിന്റ് സ്റ്റൈലിംഗ് തന്നെയാണ് ആ ഹെഡ്ലൈറ്റ്സും സാധനങ്ങളൊക്കെ സെയിം തന്നെയാണ് ഫ്രണ്ടിൽ ടെലിസ്കോപ്പിക് ഫോക്സ് ഫോക്സാണ് ബാക്കിൽ മോണോഷോക്ക് ആണ് ടയേഴ്സൊക്കെ ട്വൽവേ ഇഞ്ചാണ് പൊടിക്കാനൊക്കെ വളരെ എൻജോയബിൾ ആണ് നമുക്ക് നല്ല ഹാൻഡ്ലിംഗ് ഉണ്ട് നൃപ്പുണ്ട് എം ആർ എഫ് സ്റ്റാപ്പ് ടയേഴ്സ് ആണ് നമുക്ക് കോർണറിലൊക്കെ അത്യാവശ്യം നല്ല കോൺഫിഡൻസ് കിട്ടും സസ്പെൻഷൻ ഒരു പൊടിക്ക് സ്റ്റിഫ് സൈഡിലാണ് അതുകൊണ്ട് റൈഡ് ക്വാളിറ്റി ഒരു ഇത്തിരി ഫേം ആണെന്ന് പലരും പറയും പക്ഷേ എൻ യു റൈഡ് ഇറ്റ് ഫാസ്റ്റ് യു എൻജോയ് ദാറ്റ് നമുക്കൊരു സ്പോർട്ടി സ്കൂട്ടർ ആയിട്ട് നമുക്കത് ഫീൽ ചെയ്യും ബ്രേക്ക്സ് സ്ട്രോങ് ആണ് ഫ്രണ്ടിൽ ടു ഹൺഡ്രഡ് എം എം ആണ് ബാക്കിൽ വൺ നയൻറ്റി എം എം ആണ് അതുകൊണ്ട് യു ഹ് പ്ലെൻഡി ഓഫ് സ്റ്റോപ്പിംഗ് പവർ നേരത്തെ പറഞ്ഞ മാജിക് ക്വിസ്റ്റ് ഉള്ളതുകൊണ്ട് നമുക്ക് ബ്രേക്ക്സ് അതിന് യൂസ് ചെയ്യേണ്ടി വരാറില്ല പക്ഷെ വെൻ യു യൂസ് ഇറ്റ് അത്യാവശ്യം സ്ട്രോങ് ആണ് നല്ല ഷാർപ്പായിട്ടുള്ളൊരു ബൈറ്റ് ഉണ്ട് ഈ സ്കൂട്ടറിൻ്റെ വെയ്റ്റ് ഹണ്ട്രഡ് ലെവൻ ആണ് സോ ഇറ്റ് നോട്ട് ദാറ്റ് ഹെവി നമുക്ക് വളരെ എളുപ്പം ഹാൻഡിൽ ചെയ്യാൻ പറ്റും അതിൻ്റെ ഇതിന് റിവേഴ്സ് ഗിയർ ഉണ്ട് അപ്പോൾ നമുക്ക് പാർക്കിംഗ് സ്പേസിൽ നിന്നൊക്കെ എടുക്കണമെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം നമുക്ക് റിവേഴ്സ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ടു കിലോമീറ്റർ ത്രീ കിലോമീറ്റർ സ്പീഡിലാണ് അത് ബാക്കിലോട്ട് റിവേഴ്സ് ചെയ്യുക വെരി മാനേജബിൾ നമ്മൾ ഇന്ന് കഴിഞ്ഞാലും നമ്മുടെ റൈഡർ ട്രയങ്ങൾ ഒക്കെ അത്യാവശ്യം പെർഫക്റ്റാണ് ഫ്ലോർ ബോർഡ് കുറച്ച് ഹയാണ് ബാറ്ററി ഉള്ളതുകൊണ്ട് പക്ഷേ എന്നാലും യു ഡോൺ ഫീൽ ദാറ്റ് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട് സസ്പെൻഷനൊക്കെ ഉണ്ട് ആക്ച്വലി സസ്പെൻഷൻ ഇത്രയും ഹൈറ്റ് ഇല്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ഈ ടു ലുക്ക് ഈവൻ ബെറ്റർ ത്രീ പോയിന്റ് സെവൻ കിലോവോട്ട് അവർ ബാറ്ററി ബാക്കാണ് ടെസ്റ്റഡ് റേഞ്ച് ഹൺഡ്രഡ് ആൻഡ് ഫിഫ്റ്റി സെവൻ ആണ് യൂഷ്വൽ എത്തരണ്ടത് ഹഡ്രഡ് ആൻഡ് ഫിഫ്റ്റി ആണെങ്കിൽ ഇത് സെവൻ കിലോമീറ്റേഴ്സ് കൂടി കൂടിയിട്ടുണ്ട് ബാറ്ററി നമുക്ക് വീട്ടിൽ ഫിഫ്റ്റീൻ എം ബിയേഴ്സിലെ കുത്തി ചാർജ് ചെയ്യാം ഒരു ഫൈവ് അടുത്ത് എടുക്കും ചാർജിങ് ബോട്ട് ഇവിടെയാണ് നമുക്ക് ഇവിടെ ബാഗൊക്കെ തൂക്കാൻ വേണ്ടി ഇവിടെ ഒരു ചെറിയൊരു കൊടുത്തുണ്ട് അണ്ടർ സീറ്റ് സ്റ്റോറേജ് ട്വൻറ്റി ടു ലീറ്റേഴ്സ് ആണ് അതിന് ഒരു എൽ ഇ ഡി ലൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതൊക്കെയാണ് ഏത്ര ഫോർ ഫിഫ്റ്റി എ പെക്സിൻ്റെ പ്രത്യേകതകൾ ഇവരിതൊരു കൊമേർഷ്യൽ പ്രോജക്റ്റായിട്ടല്ല മറിച്ചൊരു പാഷൻ പ്രോജക്റ്റായിട്ടാണ് അവർ ഇത് ചെയ്തത് അതുകൊണ്ട് തന്നെ നമുക്ക് കാണാൻ പറ്റും ഇതിൻ്റെ പ്രൈസിങ് കുറച്ച് പ്രീമിയമാണ് ഒരു തേർട്ടി തൗസൻഡ് ഫോർട്ടി തൗസൻഡ് ഒക്കെ കൂടുതലാണ് എക്സിനേക്കാൾ ഇപ്പോൾ ഇവർ ഇത് എന്തോസിയാസ്റ്റുകൾ ഉദ്ദേശിച്ചേക്കണമല്ല ഇവരിന് വലിയ വോളിയംസ് ഒന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല ദേ ഓൺലി എക്സ്പെക്ട് ഹാർഡ് കോർ എത്തർ ഫാൻസ് ടു ബൈ ദീസ് പ്രോഡക്റ്റ് അപ്പോൾ അതുകൊണ്ടാണ് നമ്മളത് ചാനലിൽ ഫീച്ചർ ചെയ്തതും കാരണം ഇത് ദിസ് ഈസ് ലൈക്ക് ഒരു പല സൂപ്പർ കാർ മാനുഫാക്ചറേഴ്സ് അവരുടെ ഒരു ലാസ്റ്റ് ആണെന്ന് പറഞ്ഞിട്ട് ഒരു പലപ്പോഴും ഒരു സൂപ്പർ കാർ ഇറക്കാറുണ്ട് ലൈക്ക് അത് അവരുടെ ടെക്നോളജിക്കൽ ഷോക്കേജ് എന്നുള്ള രീതിയിൽ പലപ്പോഴും കാണിക്കുന്ന ഒരു കാറായിരിക്കും ആൻഡ് അതിന് അതിൻ്റെ ആ ഒരു പോയിന്റിൽ കൊണ്ടുവരാകുന്ന ഏറ്റവും കൂടുതൽ ടെക്നോളജിയും സാധനങ്ങളൊക്കെ അവർ ആ വണ്ടിയിൽ ഷോക്കേജ് ചെയ്യും ഇത് അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റാണ് നിങ്ങൾക്ക് ഈ സ്കൂട്ടർ ഇഷ്ടമായോ അതുപോലെ നമ്മൾ ഈ ചാനലിൽ കൂടുതൽ സ്കൂട്ടർ വീഡിയോസ് ഇൻക്ലൂഡ് ചെയ്യണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വേറെ ദിവസം കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്